നമസ്കാരം. റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ T20 വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. അതിന് മുന്നോടിയായിട്ട് പാകിസ്ഥാൻ്റെ മുൻ താരം പറയുന്നു, പാക് ക്രിക്കറ്റ് ടീം വെറും ഒരു കോമഡിയാണ്, ഒരു ജോക്കാണ്. T20 വേൾഡ് കപ്പിന് അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോലുമില്ല. അവർ ഫാമിലിയെയും കൊണ്ട് US ടൂർ അടിക്കുകയാണ്, ഹോളിഡേയ്സിലാണ് അവരുള്ളത്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ വലിയ കളിക്കാരനെന്ന് പറയുന്ന ബാബർ അസം ഒന്നിനും പറ്റാത്തവനാണ്. വിരാട് കോഹ്ലിയുമായിട്ട് ഒരു തരത്തിലും അയാളെ കമ്പയർ ചെയ്യരുത്. വിരാട് കോഹ്ലിയുടെ ഷൂസിൻ്റെ വില പോലും ബാബർ അസമിനില്ല എന്നാണ് ഇപ്പോൾ മുൻ പാകിസ്ഥാൻ താരം തന്നെ പറയുന്നത്. ഡാനിഷ് കനേറിയയാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ IANS എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഈസ് എ ജോക്ക്. അവർ T20 വേൾഡ് കപ്പിനെ കുറിച്ച് സീരിയസ് അല്ല. അവർ ജസ്റ്റ് ഹോളിഡേയിങ് ഇൻ US വിത്ത് ഫാമിലി. ബാബർ അസം കോഹ്ലിയുടെ അടുത്തുപോലും എത്തുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. വാക്കുകൾ നമുക്ക് വിശദമായിട്ടൊന്ന് എടുത്തു നോക്കാം. ബാബർ അസമിനെതിരെയൊക്കെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡാനിഷ് കനേറിയ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കനേറിയ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാൻ ടീമിനെതിരെ ഇങ്ങനെ വാദഗതികളുമായിട്ടൊക്കെ വരാറുണ്ട്. അദ്ദേഹം പറയുന്നത് വിശദമായിട്ട് ഇപ്പോൾ IANS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡാനിഷ് കനേറിയ പറയുന്നു, തീർച്ചയായിട്ടും ബാബർ അസം ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കമ്പാരിസൺ കാണാൻ പറ്റും വിരാട് കോഹ്ലിയുമായിട്ട്. പക്ഷേ ഈവൻ വിരാട് കോഹ്ലിയുടെ ഷൂസിനോളം പോലും വരില്ല ബാബർ അസം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കുക, US ബൗളർമാർ പോലും ബാബർ അസമിനെ കെട്ടിയിട്ടു. ബൗളേഴ്സിനെതിരെ നന്നായിട്ട് കളിക്കാൻ പോലും കഴിഞ്ഞില്ല. 40 റൺസ് അടിച്ച പിന്നാലെ അയാൾ ഔട്ടാവുകയും ചെയ്തു. അവിടെ നിൽക്കണമായിരുന്നു, എന്നിട്ട് പാകിസ്ഥാനെ വിജയത്തിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. അതിനൊന്നും കഴിയാത്തയാളാണ് ബാബർ അസം. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ടീം ഒരു ജോക്കാണ്. അവരെ ഇന്ത്യ വളരെ പരിതാപകരമായ രൂപത്തിൽ തോൽപ്പിച്ച് വിടും. ഇന്ത്യയെ തോൽപ്പിക്കാനൊന്നും ആ ടീം കൊണ്ട് പറ്റില്ല. പാകിസ്ഥാൻ ഈ വേൾഡ് കപ്പിന് വന്നിരിക്കുന്നത് ഒരു ഹോളിഡേ, ഒരു ടൂർ അടിക്കുക എന്ന രൂപത്തിൽ ഫാമിലിയുമായിട്ട് വന്നതാണ്. എന്തായാലും എല്ലാ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോഴും പാകിസ്ഥാൻ്റെ ബൗളിംഗ് ഭയങ്കരമാണ് എന്ന രൂപത്തിൽ ഇങ്ങനെ പ്രൈസിങ് കേൾക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കളി പോലും തോറ്റത് ആ ബൗളിങ്ങിൻ്റെ മോശം പ്രകടനം കാരണമാണ് എന്ന കാര്യം കൂടി ഓർക്കുക എന്നാണ് ഇപ്പോൾ ഡാനിഷ് കനേറിയ പറയുന്നത്. കൂടാതെ ഡാനിഷ് കനേറിയ തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കമൻ്റ് കൂടി നടത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ഇന്ത്യക്കാർക്ക് ഡബിൾ ഹാപ്പി ആയിരിക്കും. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റൊന്ന്, പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തും എന്നാണ് തൻ്റെ രാഷ്ട്രീയ വീക്ഷണം. കനേറിയ പറയുന്ന ആ വാക്കുകൾ കൂടി ഒന്ന് പറയാം. എനിക്ക്, I want to congratulate നരേന്ദ്രമോദി ഓൺ ബിക്കമിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എഗെയിൻ. രാജ്യത്തിന് വേണ്ടി ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സൺഡേ വിൽ ബി എ ഡബിൾ ഡിലൈറ്റ് ഫോർ ഇന്ത്യൻസ് വിത്ത് മോദീസ് ഓത്ത് ടേക്കിംഗ് സെറമണി ആൻഡ് ഇന്ത്യ ബീറ്റിംഗ് പാകിസ്ഥാൻ ഇൻ ന്യൂയോർക്ക് എന്നാണ് ഇപ്പോൾ ഡാനിഷ് കനേറിയ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോ വീണ്ടും എത്താം.